ചില കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതായത് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കുട്ടികൾ, അതായത് ഞാനിപ്പോൾ 2nd year ആണ് ചേട്ടാ, എനിക്ക് ഇപ്പം തന്നെ ഓൾറെഡി 5-6 supply ഉണ്ട്, അപ്പോൾ ഇതെങ്ങനെ ക്ലിയർ ചെയ്തെടുക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ആകെ ജീവിതം മടുത്തു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന കുറേ കുട്ടികൾ. പിന്നെ ചിലർന്ന് പറഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞ് എനിക്കിനി 12 supply ഉണ്ട് അല്ലെങ്കിൽ 20 supply ഉണ്ട്, ഇത് ഞാൻ എങ്ങനെ ക്ലിയർ ചെയ്തെടുക്കും എനിക്ക് അറിയാൻ പാടില്ല, വീട്ടിലാണെങ്കിൽ ആകെ പ്രഷറാണ്, ഞാൻ എൻ്റെ ജീവിതം മടുത്ത് ഡെസ്പായി എന്നൊക്കെ പറഞ്ഞേക്കണ പിള്ളേർ. പിന്നെ പഠിത്തം കഴിഞ്ഞിട്ട് ഇപ്പോൾ സപ്ലൈ എഴുതിക്കൊണ്ടിരിക്കുന്നു, അതുകൂടെ എൻ്റെ കൂടെ ഒരു ജോലി ഉണ്ട്, ഇത് രണ്ടും കൂടി എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എനിക്ക് ഇതിൻ്റെ കൂടെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് 21 വയസ്സുള്ള കുട്ടികളാണെന്ന് വിചാരിക്കും, 21 വയസ്സുള്ള പിള്ളേരാണെങ്കിൽ ജീവിതം അടുത്തെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കഥയാണ്. കഥ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ഹോട്ടലിൽ, അതായത് ഞങ്ങൾക്ക് പണ്ടൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ഒരു ചെറിയ ചായക്കട എന്ന് വേണമെങ്കിൽ പറയാം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിൽ ഒരു ചെറിയ ചായക്കട, അപ്പോൾ നാട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പുള്ളി, ഒരു തമിഴ്നാട് സ്വദേശിയാണ്, ദിണ്ടിഗൽ സ്വദേശിയാണ്, പുള്ളിയുടെ പേര് തിരു വെങ്കിടം എന്നാണ് പുള്ളിയുടെ പേര്, ഞങ്ങൾ വെങ്കിടം ചേട്ടൻ എന്ന് വിളിച്ചോണ്ടിരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു കഥയാണ്, പുള്ളി ഞങ്ങളുടെ കടയിൽ ഏതാണ്ട് 2.5 വർഷത്തോളം ഉണ്ടായിരുന്നു. അതായത് പുള്ളി അവിടെ വന്ന സമയത്ത് പുള്ളിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല, അത്യാവശ്യം വെയിറ്റർ ഫുഡ് കൊടുക്കുക എന്നുള്ള സെറ്റപ്പിലൊക്കെ വന്നിട്ട്, പിന്നെ അവിടെ നിന്ന് കുക്കിംഗ് പഠിച്ച് അല്ലെങ്കിൽ കറി വെക്കാൻ പഠിച്ച് പൊറോട്ട അടിക്കാനൊക്കെ പഠിച്ചിട്ട് അവിടുത്തെ ഒരു മെയിൻ ഭണ്ഡാരിയ ലെവലിലേക്ക് മാറിപ്പോയൊരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിയുടെ കഥയാണ്, കഥ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. 1992 പുള്ളി ദിണ്ടിഗലിൽ നിന്ന് കേരളത്തിലേക്ക്, അതായത് 15-ാമത്തെ വയസ്സിൽ 1992 SSLC പരീക്ഷ തോറ്റ, അതായത് 10-ാം ക്ലാസ് പരീക്ഷ തോറ്റിട്ട് കേരളത്തിലേക്ക് ജോലി അന്വേഷിച്ച് വന്ന ഒരു സാധാരണ ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ 15 വയസ്സുള്ളൊരു പയ്യൻ. അപ്പോൾ അന്ന് സാധാരണ 1990 എന്നൊക്കെ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അങ്ങനെ വരാറുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ ബംഗാളിൽ നിന്നൊക്കെ ആളുകൾ വരുന്ന പോലെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് കേരളത്തിൽ ജോലി അന്വേഷിച്ച് വരാറുണ്ടായി, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ. അങ്ങനെ ദിണ്ടിഗലിൽ നിന്ന് വന്നൊരു പയ്യനാണ് 15-ാമത്തെ വയസ്സിൽ. പുള്ളി ഇഷ്ടികളത്തിലേക്കാണ് പണിക്ക് വന്നത് ആദ്യം, അത് കഴിഞ്ഞിട്ട് പിന്നെ കോൺക്രീറ്റ് പണി വാർക്കപ്പണിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ വാർക്കപ്പണി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞായറാഴ്ചകളിൽ പുള്ളി ബിരിയാണി പണിക്ക് പോകും, അതായത് ഈ ബിരിയാണി വെക്കാൻ പോകുന്ന ആളുകളുടെ കൂടെ ഹെൽപ്പറായിട്ട് കൂടെ പോകും. അങ്ങനെ അതായത് ഭയങ്കര എനർജറ്റിക്കാർ മനുഷ്യനായിരുന്നു, ഭയങ്കര ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന, പണിക്ക് വിളിക്കുന്ന എല്ലാവർക്കും സന്തോഷമുള്ള രീതിയിൽ മാത്രം പണിയെടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. ഒരു തവണ വിളിച്ചവരെ എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ പിന്നെയും വിളിക്കും, അതായത് വീട്ടിലിപ്പോൾ പറമ്പ് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഷെഡ് കെട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് തരത്തിലുള്ള വർക്കായാലും പുള്ളിനാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളി ഈ 92 വന്ന് ഏതാണ്ട് 2003 ആയപ്പോഴേക്കും പയ്യെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീടിൻ്റെ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഫാക്ടറി ഉണ്ടായിരുന്നു. ഈ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു സാധനം കൊടുക്കണം, എന്താണെന്നറിയില്ല, ഇപ്പോൾ ഇല്ല, അത് ഇപ്പോൾ പൂട്ടിപ്പോയി. ആ ഫാക്ടറിയിൽ പണിക്ക് കുറച്ചാൾ കയറി. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ ആയിട്ട് കമ്പനിയെ അവസാനം നമ്മുടെ ഹോട്ടലിൽ പുള്ളി പണിക്ക് കയറുകയാണ് ചെയ്തത്. 2003 അടുപ്പിച്ച് അതാണ് 2.5 വർഷത്തോളം നമ്മുടെ ഹോട്ടലിലുണ്ടായി. അപ്പോൾ ഹോട്ടലിൽ പുള്ളി പണി ചെയ്യും, ഞായറാഴ്ച പുള്ളി അതിൻ്റെ കൂടെ തന്നെ ഈ ബിരിയാണി വെക്കുന്ന ഇക്കാമാരുടെ കൂടെ ഹെൽപ്പറായിട്ട് പോകും, അങ്ങനെ ബിരിയാണി വെക്കാൻ പഠിക്കും. അതുപോലെ നമ്മുടെ ഹോട്ടലിൽ ശനിയാഴ്ച വരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ പണിയെടുക്കും. ഒരു ദിവസം പോലും പുള്ളി റെസ്റ്റ് എടുക്കാറില്ല, മാക്സിമം റെസ്റ്റ് എടുക്കൽ പുള്ളി ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ പുള്ളിക്ക് 3 അനിയന്മാരാണുള്ളത്, പുള്ളിയുടെ താഴത്ത് 3 അനിയന്മാരും 3 കല്യാണം കഴിയാത്ത 3 പെങ്ങന്മാരാണുള്ളത്. അപ്പോൾ പുള്ളി ഈ 3 അനിയന്മാരുടെ ഒരാളെ പോലും പണിക്ക് വിട്ടറില്ല, അവരോടൊക്കെ പഠിക്കാൻ പോയിക്കൊള്ളാനാണ് പറഞ്ഞാൽ, അവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പഠനവും അതുപോലെ 3 പെങ്ങന്മാരെ കെട്ടിക്കാനുള്ള പരിപാടിക്കായിട്ട് അതിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് പുള്ളി ഇങ്ങനെ ഇത്രയും ഹാർഡായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2006 പുള്ളി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, വീണ്ടും കുറച്ച് നാൾ വർക്കപ്പണിക്ക് ശേഷം പുള്ളി 2006 ഗൾഫിലേക്ക് പോയി. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി, ഞാൻ ഇടക്കിടക്ക് ആലപ്പുഴയിൽ പഠിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ആഴ്ചയിലേ ഞാൻ വരുള്ളൂ. ആ സമയത്ത് പുള്ളിനെ ഇടക്കിടക്ക് കാണും. അപ്പോൾ ഒരു പ്രാവശ്യം പുള്ളി ബഹ്റൈനിൽ പോയി, പിന്നെ കുറേ നാൾ കുവൈറ്റിൽ, അങ്ങനെ കുറച്ച് രാജ്യങ്ങളിൽ റിഫൈനറിൽ ഫിറ്ററായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ പുള്ളിനെ ഇരുന്ന് സംസാരിക്കാൻ പാകത്തിനുള്ള ലെവലിൽ കാണുന്നത് 2013. 2013 ഞാൻ പുള്ളിനെ കാണുമ്പോൾ പുള്ളി ദിണ്ടിഗലിലെ സെൻറ് ജോസഫ് പോളിടെക്നിക് കോളേജ് എന്ന് പറഞ്ഞ കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവം എന്ന് വിചാരിച്ചാൽ പുള്ളി 2006 ഗൾഫിൽ പോയി, 2006 ഗൾഫിൽ പോയിട്ട് 2008 ആയപ്പോഴേക്കും, കാരണം ഈ SSLC പാസ്സാവാത്തവർ 10-ാം ക്ലാസ് പാസ്സാവാത്തവർക്കെന്ന് പറഞ്ഞാൽ ECR എന്ന് പറഞ്ഞ പാസ്പോർട്ടാണ്, എമിഗ്രേഷൻ ചെക്കപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് എമിഗ്രേഷൻ ചെക്കപ്പ് ഒരു എക്സ്ട്രാ ചെക്കപ്പാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുള്ളി 2008 ആയപ്പോഴേക്കും 10-ാം ക്ലാസ്സിൻ്റെ തത്തുല്യ പരീക്ഷ എഴുതിയിരുന്നത്, അതായത് ഇക്വലൻ്റ് എക്സാം എഴുതിയിരുത്തിട്ട് 10-ാം ക്ലാസ് വിജയിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി വർക്ക് ഭയങ്കര നന്നായിട്ട് പണിയെടുക്കും, പുള്ളി എന്ത് വർക്ക് ചെയ്താലും പുള്ളി അതിൽ വിജയിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫിറ്ററിൽ ഭയങ്കരമായ കാര്യങ്ങളൊക്കെ പഠിച്ച് അപ്പോൾ 2010-11 ആയപ്പോഴേക്കും പുള്ളിക്ക് പുള്ളി പണി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, പുള്ളിയുടെ അടുത്തുനിന്ന് പണി പഠിച്ചുകൊണ്ട് ആളുകൾ തന്നെ പുള്ളിയുടെ സൂപ്പർവൈസർമാരായിട്ട് വരാൻ തുടങ്ങി, അല്ലെങ്കിൽ വലിയ വലിയ മേഖലകളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ പുള്ളി ഇത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ട് പുള്ളി അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇവർക്കൊക്കെ വിദ്യാഭ്യാസമുണ്ട്. അതായത് അടുത്ത പ്രൊജക്ട് മാനേജർ പറഞ്ഞ പോലെ നിനക്ക് ഒന്നില്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ഇപ്പം നിൽക്കണേക്കാൻ കൂടുതൽ വലിയ ലെവലിലേക്ക് പോകാൻ പറ്റുമെന്ന് മനസ്സിലായി പറഞ്ഞു കൊടുത്ത് പുള്ളിയുടെ അടുത്ത്. കാരണം ഇപ്പോൾ ടീം ലീഡർ എന്നുള്ള ലെവലിലേക്കല്ല അതിൻ്റെ മുകളിലേക്ക് സൂപ്പർവൈസർ ആവാൻ പുള്ളിക്ക് സാധിക്കില്ല. അപ്പോൾ പിന്നീട് പുള്ളി വീണ്ടും പണിയെടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നെ 2 വർഷം കഴിഞ്ഞ് 2013 ആയപ്പോഴേക്കും പുള്ളിയുടെ അനിയന്മാരെല്ലാവരും അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാൻ പാകത്തിന് ഗൾഫിലൊക്കെ പോയി സെറ്റിലായി. കുറേ ഒരാൾ എംകോം എടുത്ത്, ഒരാൾ ഡിപ്ലോമയൊക്കെ എടുത്ത് ഏതാണ്ട് സെറ്റിലായി, നല്ല ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ 2013 പുള്ളി പറഞ്ഞ് അനിയത്തിമാരെയൊക്കെ കെട്ടിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ പുള്ളി കല്യാണം കഴിച്ച് പുള്ളിക്ക് 2 മക്കളുമായി. 2010 ആയപ്പോഴേക്കും 2 പിള്ളേരുമായി, ഒരു പെങ്കൊച്ചും ഒരു ആങ്കൊച്ചുമായി, വെങ്കടജൻ്റെ 2 മക്കളുമായി.
അത് കഴിഞ്ഞിട്ട് 2013 പുള്ളി പറഞ്ഞ് കുടുംബത്തിൽ പറഞ്ഞ് എനിക്ക് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു, എനിക്ക് ഡിപ്ലോമ പഠിക്കാൻ പോകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെന്ന്, റെഗുലർ ആയിട്ട് പഠിക്കാൻ പോകണം. അപ്പൊ സാധാരണ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡിപ്ലോമ പഠിക്കണം, പഠിക്കാൻ പറ്റാത്തത് ഞാൻ കുടുംബത്തിനോട് കഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇനി അങ്ങനെ പറഞ്ഞ് സെൻഡ് അടിച്ചുകൊണ്ടിരിക്കലാണ്. പുള്ളി എന്താ ചെയ്തെന്ന് വെച്ചാൽ, പുള്ളി പറഞ്ഞ് എനിക്ക് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അനിയന്മാർ പറഞ്ഞ്, അനിയന്മാർക്ക് ഭയങ്കര ഹാപ്പിയാണ്, അനിയന്മാർ പറഞ്ഞ ഒരു കാര്യം കുഴപ്പമില്ല, ഞാൻ ഈ പോണ പഠിക്കാൻ പോണ ഫുൾ ചിലവ് അനിയന്മാരെടുത്തോളാന്ന് പറഞ്ഞ്. അപ്പോൾ ബാക്കി കുടുംബത്തിന്റെ ചിലവും ഈ മക്കളുടെ കാര്യം മാത്രം പുള്ളിക്ക് നോക്കിയാൽ മതി. അപ്പോൾ പുള്ളി ബാക്കി കുടുംബത്തിലെ കാരണന്മാരെ പറഞ്ഞ് ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു പുള്ളിക്ക്. കാരണം 36-ാമത്തെ വയസ്സിലാണ് പുള്ളി ഡിപ്ലോമ പഠിക്കാൻ വേണ്ടി കയറണത്, അത് യൂണിഫോമൊക്കെ ഇട്ടിട്ട് കോളേജിൽ പോണേ. അപ്പോൾ പുള്ളിയാന്ന് പറഞ്ഞത്, പുള്ളി എനിക്ക് അടുത്ത് കഴിഞ്ഞ ആഴ്ച വിളിച്ചാൽ പുള്ളി പറഞ്ഞു വെച്ചാൽ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒന്ന് കാരണന്മാർ പറഞ്ഞ് നീ ഇങ്ങനെ ചുമ്മാ തമാശ കളിക്കരുത്, കാരണം രണ്ട് മക്കളാണ് വളർന്നുണ്ട്, നീ അതിന് എന്തെങ്കിലും ജോലി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ, ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ യൂണിഫോം ഇട്ടിട്ട് പോകണം, ഒരു 16 വയസ്സുള്ള പിള്ളേരെ കൂടി 36 വയസ്സുള്ള ഒരു മനുഷ്യൻ യൂണിഫോം ഒക്കെ പോയി പഠിക്കണം. പിന്നെ അത് മാത്രമല്ല, 1992 പഠനം ഉപയോഗിച്ചൊരു മനുഷ്യരെ 21 വർഷങ്ങൾക്ക് ശേഷം റെഗുലറായിട്ട് പഠിക്കാൻ പറ്റൊരു കോളേജിലേക്ക് പോയാണ്. അതിൽ മാത്തമാറ്റിക്സ് ഒന്നും എന്താന്ന് പോലും പുള്ളിക്ക് മനസ്സിലാവുണ്ടായില്ല എന്ന് പറയുന്നത്, മാത്സിൻ്റെ എല്ലാ പേപ്പറും പുള്ളിക്ക് സപ്ലൈ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 36-ാമത്തെ വയസ്സിൽ പോളിടെക്നിക്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഡിപ്ലോമ പഠിക്കാൻ ചേർന്ന മനുഷ്യൻ 39-ാമത്തെ വയസ്സിൽ 76% മാർക്കോടുകൂടി ഡിപ്ലോമ പാസ്സായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡറായി മാറി എന്നുള്ളതാണ്. അതിനിടയിൽ പുള്ളി മാത്തമാറ്റിക്സിൻ്റെ പേപ്പറൊക്കെ ക്ലിയർ ചെയ്ത് 76% മാർക്കോട്ട് പുള്ളി പാസ്സാവുന്നത്. അപ്പോൾ ഞാൻ ഈ കഥ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, അന്ന് 2013 പുള്ളിനെ കണ്ട് ഈ കഥ പറയുമ്പോൾ ഞാനത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു മാതൃക, അല്ലെങ്കിൽ ഒരു സഹോദര സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃക എന്ന ലെവലിലാണ്. കാരണം അനിയന്മാരെ പഠിപ്പിച്ച ചേട്ടന്മാർക്ക് അനിയന്മാരെ തിരിച്ച് ചേട്ടൻ പോയി പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ ഇന്നവരെ സിനിമയും പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊരു അങ്ങനെ ഒരു ലെവലിൽ മാത്രം അന്ന് എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ ആ കാര്യം മനസ്സിലാക്കുമ്പോൾ, ഇന്ന് ആ കഥയെപ്പറ്റി ആലോചിക്കുമ്പോഴേ ഞാൻ മനസ്സിലാക്കുന്ന ആത്മവിശ്വാസമുള്ളൊരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ കഥയാണ്. കാരണം 15-ാമത്തെ വയസ്സിലൊരു മനുഷ്യൻ തീരുമാനിക്കുകയാണ്, ഒരു പയ്യൻ 15 വയസ്സുള്ള ഒരു പയ്യൻ തീരുമാനിക്കുകയാണ്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ 3 അനിയന്മാർ ഇനി ഒരു പണിക്കും പോകണ്ട, കൂലിപ്പണിക്ക് പോകുന്ന അവസാനത്തെ ആളായിരിക്കണം ഞാൻ എന്ന് പറഞ്ഞിട്ട് അവരെ 3 ആളെയും പഠിക്കാൻ വിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത ഒരു 15 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ആ 3 പിള്ളേരും പഠിച്ച് 3 പേരും കൂലിപ്പണിക്ക് പോകേണ്ടിയിരുന്ന 3 ആളുകൾ, കൂലിപ്പണി മോശമാണെന്നല്ല, പക്ഷെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടിരുന്ന 3 പേരും പഠിച്ച് ഗൾഫിൽ നല്ല ജോലിയിലേക്ക് സെറ്റിൽ ആവാൻ അവർക്ക് സാധിച്ചത് ഈ 15 വയസ്സുള്ള സമയത്ത് ആ പുള്ളിയുടെ കോൺഫിഡൻസിൻ്റെ പുറത്ത്, പുള്ളി എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താണ്. അതുപോലെ തന്നെ 36-ാമത്തെ വയസ്സിൽ എനിക്ക് ഡിപ്ലോമ പഠിക്കണം, അല്ലെങ്കിൽ റെഗുലറായിട്ട് പോയി പഠിക്കണം എന്ന് പുള്ളി എടുത്ത തീരുമാനം, അത് ഈ ഡിപ്ലോമ പുള്ളിക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും വന്നിട്ടില്ല. പുള്ളി ഇപ്പോൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ, പുള്ളി ദിണ്ടിഗലിൽ ഇപ്പോൾ ഗണേശ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരു കാറ്ററിംഗ് സർവീസ് ഉണ്ട് ഈ ബിരിയാണിയുടെ പരിപാടിയൊക്കെ ആയിട്ട്. പിന്നെ അതുകൂടാണ്ട് ഗണേശ എന്ന് പറഞ്ഞ ദോശമാവ് ഇഡ്ഡലി മാവ്, ദിണ്ടികളിലൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും, ഇഡ്ഡലി മാവ് ദോശമാവിൻ്റെ ഒരു പരിപാടിയായിട്ട് ഈ 2 പരിപാടിയായിട്ടാണ് പുള്ളി ഇപ്പോൾ ജീവിക്കണത്. അതായത് പുള്ളിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഈ ഡിപ്ലോമ ഉണ്ടാവേണ്ട ആവശ്യം പുള്ളിക്ക് അന്ന് വലിയ കാര്യമായ നിർബന്ധമൊന്നും ഇല്ല, ഉണ്ടായിരുന്നില്ല. എങ്കിലും പുള്ളി ഈ 76% മാർക്കോടുകൂടി ഇത്രയും കഷ്ടപ്പെട്ട് 21 വർഷങ്ങൾക്ക് ശേഷം ഈ പരീക്ഷ പാസ്സാവാൻ പുള്ളിക്ക് സാധിച്ചെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് 21-ാമത്തെ വയസ്സിൽ ആ പരീക്ഷ പേപ്പർ പാസ്സാവാനോ, അല്ലെങ്കിൽ ഒരു പരീക്ഷ ക്ലിയർ ചെയ്തെടുക്കാനോ, അല്ലെങ്കിൽ ഒരു കോഴ്സ് പാസ്സാവാനോ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ആത്മവിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ല എന്നുള്ള ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതായത് പഠിച്ച് ജയിക്കണം എന്നൊരു ആഗ്രഹം, ആത്മാർത്ഥമായ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഈ 2 പേരും തമ്മിൽ കാണാനുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾ ഡെസ്പൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ ഡെസ്പടിച്ച് കൂടുതൽ സങ്കടം വരുമ്പോൾ, നിങ്ങൾ വീടിൻ്റെ അകത്ത് ഇരുന്നിട്ട് സങ്കടപ്പെടുകയല്ല വേണ്ടത്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആളുകളെ കാണാൻ തയ്യാറാകണം എന്നുള്ളതാണ്. ഇതുപോലത്തെ ആളുകൾ ജീവിച്ചിരിക്കുന്ന നാട്ടിലാണ് 21 വയസ്സുള്ളൊരു പയ്യൻ 5 പേപ്പർ ക്ലിയർ ചെയ്യാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നുള്ളതാണ്. സോ പറഞ്ഞൊന്നും ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഒരു സംഭവം കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും പേപ്പർ ക്ലിയർ ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ പരീക്ഷ എക്സാം കഴിഞ്ഞിട്ട് ജോലി അന്വേഷിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുക പേപ്പർ ക്ലിയർ ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് സംഭവമാണെങ്കിലും ശരി, നിങ്ങളുടെ മനസ്സിലൊരു അല്പം ആത്മവിശ്വാസവും നിങ്ങൾക്കിത് പാസ്സാകാൻ കഴിയുമെന്നുള്ളൊരു ഉത്തമമായ ഒരു ബോധ്യവും നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾ അതിൽ നിന്ന് തടയാൻ പാകത്തിന് യാതൊരു വിധ ശക്തിയും ഈ ഭൂമിയിലില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് കാണുക എന്നുള്ളതാണ്. ഇതിന് വലിയൊരു കോംപ്ലിക്കേറ്റഡ് സംഭവമായിട്ട് അയ്യോ അവിടെ വീട്ടുകാരെ കളിയാക്കുന്നു, എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല, ഈ പേപ്പർ ക്ലിയർ ചെയ്തില്ലെങ്കിൽ എൻ്റെ ജീവിതം നശിക്കും, എനിക്ക് ജോലി കിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കാതെ വളരെ സിമ്പിളായിട്ട് ഒരു പേപ്പർ ക്ലിയർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ 2 പേപ്പർ ക്ലിയർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ 10 പേപ്പർ ക്ലിയർ ചെയ്തെടുക്കുക, എനിക്ക് 1 വർഷമുണ്ട് അല്ലെങ്കിൽ 2 വർഷമുണ്ട്, അങ്ങനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കാണുക. നിങ്ങളെക്കാൾ കൂടുതൽ വലിയ ജീവിതങ്ങളെ നിങ്ങൾ കാണാൻ പഠിക്കാന്നുള്ളത്, ഇതിലും വലിയ സംഭവങ്ങളെ അതിജീവിച്ചിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യന്മാരെ പറ്റി അറിയാൻ ശ്രമിക്കുക. ഒരല്പം ആത്മവിശ്വാസം മാത്രം മതി നിങ്ങൾക്ക് രക്ഷപ്പെടാനെന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൽ എന്തെങ്കിലും ഒരു സംഭവം അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേപ്പർ ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പരീക്ഷ പാസ്സാവുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ തന്നെ ആ ആംഗിളിൽ തന്നെ കണ്ടുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നേറുക എന്ന് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. സോ കൂടുതൽ നന്മ വരട്ടെ, കൂടുതൽ വിജയം നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ വെങ്കടൻ ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അന്ന് നിങ്ങളുടെ കഥ എന്നോട് പറയുന്ന സമയത്ത്
സമയത്ത് നിങ്ങൾ ചെയ്യുന്ന മഹത്തായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു മാനസികമായ പക്വത എനിക്കായിട്ടുണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെ പറ്റി ആലോചിക്കുമ്പോൾ, ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള മഹാന്മാരായ ഒരുപാട് വ്യക്തിത്വങ്ങളിൽ ഒരു പ്രധാന സ്ഥാനത്ത് ഞാൻ നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ സാധിച്ച നിങ്ങളുടെ എല്ലാ നേട്ടത്തിനും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഇനിയും ജീവിതത്തിൽ ഒരുപാട് വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ബൈ.